ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോട്ടോ എങ്ങനെ കാർട്ടൂണിഷ് ആക്കാം, പെട്ടെന്ന് കാർട്ടൂണിഷ് ആക്കാം. ശരിക്കും ഇത് ഇല്ലസ്ട്രേറ്ററിലും വേറെ പെൻ ടൂളൊക്കെ ഉപയോഗിച്ചാണ് ഭയങ്കര സ്പീഡിൽ ഇത് ചെയ്യുന്നത്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണത്, പക്ഷെ നല്ല പെർഫെക്റ്റ് ആകത്തില്ല. നമ്മൾ ഇല്ലസ്ട്രേറ്റർ ചെയ്യണ അത്രയും സെറ്റപ്പായിട്ട് കിട്ടത്തില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഒറ്റ ക്ലിക്കിനോട് കൂടി തന്നെ ഇത് നമുക്ക് ആദ്യമേ തന്നെ ഒരു ലെയറ് ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫിൽറ്റർ ഇടുക. ഫിൽറ്ററിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, എങ്കിലും അറിയില്ലാത്തവർക്കൊന്ന് പറഞ്ഞുതരാം. ഫിൽറ്റർ ഗാലറി എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് കുറേ ടൂൾസ് കാണാൻ പറ്റും. ഓക്കെ, ഇതുണ്ടോ, പെട്ടെന്ന് തന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ടൗട്ട് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഒരു കാർട്ടൂണിഷ് രീതിയിൽ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് നമ്പേഴ്സൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കൂട്ടി നമുക്ക് അത്യാവശ്യം ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക്, കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തോണ്ട് കേട്ടോ. എഡ്ജൊക്കെ നമുക്കൊരു നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലും കൊടുക്കുക. പക്ഷേ ഇതെല്ലാം അലമ്പായിട്ടുണ്ട്, എങ്കിലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കുക. ഫെർട്ടണിറ്റി ഇതൊക്കെ നിങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് കൊടുക്കുക തുടക്കം തന്നെ. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത അത് ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടായിരിക്കാം. വേറെ ടൂൾസും ഉണ്ട്, പക്ഷേ ഇതാണ് ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കട്ടൗട്ട്. അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ ചെറിയ ഇത് അത്യാവശ്യം വലിയ സെറ്റപ്പായിട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോൾ വേറെ ഒരു ഫോട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഓക്കെ, വിക്രത്തിൻ്റെ ഫോട്ടോ എടുത്തു നോക്കാം. ഫിൽറ്റർ ഗാലറി കട്ടൗട്ട്. ഓക്കെ, ഇതൊരു കിഡുവായിട്ട് വന്നിട്ടുണ്ട്. ഓ, ഇതൊരു സെറ്റപ്പായിട്ട് വന്നേക്കണേ ഉണ്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് സംഭവം. ഇങ്ങനെ ഒരു താടി ഒക്കെ ഉള്ളൊരു ലുക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞിട്ട് ആളെ മാത്രം സെലക്ട് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളുണ്ട്. ഇതിൽ നമുക്ക് ക്വിക്ക് സെലക്ഷൻ ടൂളാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂള് പുതിയൊരു മെത്തേഡാണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കണം, ആളെ സെലക്ട് ചെയ്യണം. ഓക്കെ, കറക്റ്റ് അത് തന്നെ വന്നിട്ടുണ്ട്. ഇത് അടിപൊളി ടൂളാണ്, 2020 പുതിയ ഒരു അപ്ഡേറ്റ് ആണ്. എന്നിട്ട് ഇതിൻ്റെ മാസ്ക് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു ബ്ലാക്കോ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യുക. ഇനി ഇതിനെ നമ്മൾ മെർജ് ചെയ്യാണ്. ഷിഫ്റ്റ് കൺട്രോൾ ഇ ആണ്, അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഇ. അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ ലിക്വിഡിഫൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോറി ലിക്വിഡിഫൈ അല്ലായിരുന്നു, ഫിൽറ്റർ ഗാലറി. അത് കഴിഞ്ഞിട്ട് കട്ടൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ടുള്ളൊരു കാർട്ടൂണിഷ് ടോണിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതിലേക്ക് കൊണ്ടുവന്നു, അങ്ങനെ നോക്കി എടുത്തു. എങ്കിലും വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. നമുക്ക് പിന്നെ ജസ്റ്റ് ഇത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടത്തെയൊക്കെ ഇവിടെയൊക്കെ ബ്ലാക്ക് ചെയ്യുന്നില്ല. അത് നമുക്ക് ഒരു ഇങ്ക് ഐ ഡ്രോപ്പർ ടൂൾ എടുത്ത് കഴിഞ്ഞിട്ട് ആ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ പെയിൻറ്റ് അടിക്കാം. ഇവിടെ ഹാർഡ്നെസ് ഒന്ന് കൂട്ടിയിട്ടോ, ഒരു കുഴപ്പമില്ല. ടോപ്പിൽ ഹാർഡ്നെസ് കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് വലിയ പെർഫെക്റ്റ് ഒന്നുമില്ല, എങ്കിലും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൂള്. ഓക്കെ, വേറെ ഇതിലും സെറ്റപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യണ ഒരു മെത്തേഡ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ എഡ്ജൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിത് ക്രോപ്പ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇത്രയും പോഷം മതി. കാർട്ടൂണിഷ് ആക്കാനുള്ളൊരു പെട്ടെന്നുള്ളൊരു ടെക്നിക്കാണ്. ഓക്കെ, ഇത് എവിടെയെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നമുക്കൊരു ഫോട്ടോയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫയൽ ഓപ്പൺ ചെയ്താണ്, ഇന്നലെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ. ഇതിൻ്റെ അകത്തും ഫിൽറ്റർ ഗാലറി എടുത്തു കഴിഞ്ഞിട്ട് കട്ടൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇത് ഇതാണ് റിസൾട്ട്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. എങ്കിലും വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ നമുക്ക് ഒരു ഇത് പുതിയൊരു ടിപ്പായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവും. വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ കുറേ ഫിൽറ്റർ കാലറി ഇവിടെ ഉണ്ട്, അതിൽ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
യൂസ്ഫുള്ളായിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഓർമ്മ ഉണ്ടാവും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി മാത്രം. ഇതല്ലാതെ നമുക്ക് പെൻ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ കാർട്ടൂണ് ഷാക്ക് ചെയ്തതിൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു ടെക്നിക്ക്. പക്ഷെ ഇതൊന്നും കൈയൊക്കെ കയറി പോയിട്ടുണ്ട്, അതൊന്നും സെറ്റപ്പ് അല്ല. വേറൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് ചെയ്യണം, കാരണം ഇലസ്ട്രേറ്റർ ചെയ്യണ ഒരു ടെക്നിക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ, ഇതൊന്നും വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ ഇപ്പോൾ ഡ്രസ്സിൻ്റെ കളറൊക്കെ ആണെങ്കിൽ നമ്മൾ ഐ നക്കിയിട്ട് പിന്നെ ബ്രഷ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ വീണ്ടും യെല്ലോ കളറിലേക്ക് കൊണ്ടുവന്ന അത്യാവശ്യം ഒരു സെറ്റപ്പാക്കി എടുക്കാമെന്നുള്ളു. ക്വാളിറ്റി കുറവാണെങ്കിലും ഏകദേശം ഒരു ഐഡിയ കിട്ടും. പെട്ടെന്ന് പെർഫെക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനും പെട്ടെന്ന് ഒരാൾക്ക് ചെയ്ത് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു ടൂളാണിത്. ഓക്കെ, ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ജസ്റ്റ് രണ്ട് ക്ലിക്ക് മാത്രം മതി, ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓക്കെ, ഇങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ കളർ സെലക്ട് ചെയ്തിട്ട് ഡ്രോ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ഇങ്ങനെ സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു സംഭവമായിരുന്നു, അത് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പെൻ ടൂൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ട്രോക്ക് നമ്മൾ സീറോ കൊടുക്കണം. പക്ഷെ ഫില്ല് എന്നുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യണം. ഫില്ല് ഗ്രേഡിയൻ്റ് അല്ല, കളർ ചൂസ് ചെയ്യണം. ഇവിടെ കളർ ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഫില്ല് ആവണത്. അങ്ങനെ നമുക്ക് ഓരോ മുടിയൊക്കെ എക്സ്ട്രാ നമ്മളിങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ടൊരു വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഇവിടെ ഫില്ലിൻ്റെ അകത്ത് നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്താണ്. ഇതിപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഇലസ്ട്രേറ്ററിൽ വർക്ക് ആവുന്നത്, അത് വേറൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിപ്പോൾ ഏകദേശം ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ പുതിയ ടിപ്സുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.